ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മളെല്ലാവരും കണ്ട് അനുഭവിച്ചൊരു ഭാഗമാണ് ഇന്ന് നമുക്ക് പഠന വിഷയമാക്കാനുള്ളത്. എന്താണെന്ന് നോക്കാം അല്ലേ. അതായത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് അധ്യായം 9 ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ മനസ്സിലായാലും എന്താ ടീച്ചർ പറയാൻ പോകുന്നതെന്ന്? ചില ആളുകൾക്ക് മനസ്സിൽ വന്നിട്ടുണ്ടാവും ആ ടീച്ചർ പറഞ്ഞ ഇതാണെന്ന്. ജനാധിപത്യം, ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തെക്കുറിച്ച് കുറച്ച് ഭാഗമാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറയാനുള്ളത്. അതിന് മുൻപേ ടെക്സ്റ്റില് ഫസ്റ്റ് പേജില് ഒരു ചിത്രം വന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ ഒരു നേതാവ് ഒരാൾ മുന്നിൽ സംസാരിക്കുന്നു, കുറെ ആളുകൾ ചുറ്റും ഇരുന്നു കൊണ്ട് ബെഞ്ചിലിരുന്നു കൊണ്ട് കേൾക്കുന്നു, അഭിപ്രായം പറയുന്നതായിട്ട് തോന്നുന്നു. എന്താണത് മനസ്സിലായത്? ആ ചിത്രം നിങ്ങൾ നോക്കുക. നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണത്. അപ്പം ടീച്ചർ പറയാം അതെന്താണെന്നുള്ള കാര്യം. ഓക്കെ, ആ ചിത്രം എന്ന് പറയുന്നത് ഒരു ഗ്രാമസഭയുടെ രൂപമാണ്. അപ്പം എന്താ ഗ്രാമസഭ? ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിലെ വാർഡുകളുടെ, ഗ്രാമത്തെ പല വാർഡുകളായി തിരിച്ചു എന്ന കാര്യം നമുക്ക് അറിയാം. അങ്ങനെ ഓരോ വാർഡിനെയും ആളുകൾ കൂടിയിരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഗ്രാമസഭ. എന്താ ഗ്രാമസഭ? ഓരോ വാർഡിനെയും ആളുകൾ, അതായത് വോട്ടർമാർ അല്ലേ, അവർ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ് ഗ്രാമസഭ. അപ്പം അതിൽ ആ വാർഡിലുള്ള വാർഡ് മെമ്പർ, തിരഞ്ഞെടുക്കപ്പെട്ട വാർഡ് മെമ്പർ ഒന്ന് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും അതിന് പരിഹാര നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു. അതിനുവേണ്ടി ഒത്തുകൂടുന്ന ഒരു വേദിയാണ് എന്ത്? യെസ്, ഗ്രാമസഭ. അപ്പം എന്താ മനസ്സിലായല്ലോ, അതിൻ്റെ ഒരു ചിത്രമാണ് ടെക്സ്റ്റിൽ ഉള്ളത്. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. സഭ ഗ്രാമത്തിലുള്ള വാർഡ്, വാർഡിലാളുകളെ വാർഡ് സഭ എന്ന് പറയുന്നു. ഇവരൊക്കെ തന്നെ ഓരോ വാർഡിലെയും ബുദ്ധിമുട്ടുകൾ, ചില ആളുകൾക്ക് കുടിവെള്ളം ഉണ്ടാവില്ല, ചില ആളുകൾക്ക് റോഡ് സൗകര്യം ഉണ്ടാവില്ല, ചില ആളുകൾക്ക് മറ്റു ചില ബുദ്ധിമുട്ടുകൾ, അതായത് ശൗചാലയം ഉണ്ടാവില്ല, അറിയാതെന്താന്ന് ശൗചാലയം എന്താ ബാത്റൂം ഉണ്ടാവില്ല, അപ്പം അതൊക്കെ തന്നെ ഉണ്ടാക്കാനും അതിന് പരിഹാര നിർദ്ദേശിക്കാനുമാണ് ഈ വാർഡിലിങ്ങനെ സംഭവം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഐഡിയ ഞാൻ പറയും, ഒരു സിസ്റ്റം, സംവിധാനം ഞാൻ പറയാം. ജനാധിപത്യം എന്താണ്? ജനാധിപത്യം, ഈ ജനാധിപത്യ രീതിയിലുള്ള സംവിധാനമാണ് ഇന്ത്യ നയിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം കണ്ടു എന്ന് പറഞ്ഞ കാര്യം എന്ന് പറയാം, അതായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. നിങ്ങൾ കേട്ടില്ലേ, എല്ലാവരും കണ്ട ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ഒരുപാട് ആളുകളുടെ സ്ഥാനാർത്ഥികളുടെ പേരും അവരൊക്കെ പ്രസംഗങ്ങളും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യലും റിസൾട്ട് വരലും അങ്ങനെ ഒരു ജഗം പുകയായിരുന്നല്ലോ കഴിഞ്ഞ മാസം. അപ്പം ഈ പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത്. അപ്പോൾ ഈ ഓരോ പഞ്ചായത്തിലെയും അല്ലെങ്കിൽ ഓരോ ജില്ലയിലെ പഞ്ചായത്തിലെയും തിരഞ്ഞെടുപ്പുകൾ ഈ ജനാധിപത്യ രീതിയിലാണ് പോകുന്നത്. അപ്പം എന്താണ് ജനാധിപത്യത്തിന് സംശയം നമുക്ക് വന്നിട്ടുണ്ടാവും സ്വാഭാവികം. അപ്പം ടീച്ചർ പറയാം എന്താണ് ജനാധിപത്യം. അപ്പം ജനാധിപത്യത്തിലേക്ക് തിരഞ്ഞെടുപ്പ്, എന്താണ് ജനാധിപത്യം? ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നടത്തുന്ന സംവിധാനമാണ് ജനാധിപത്യം. ഒന്നുകൂടെ പറയാം, ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നടത്തുന്ന സംവിധാനമാണ് ജനാധിപത്യം. ഇത് പറഞ്ഞതാരാണ്? ഞാനോ നിങ്ങളോ അല്ല, അമേരിക്കൻ മുൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കൺ, അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. അബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തിന് കൊടുത്ത നിർവചനമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ഇനി പറയണോ? ഓക്കെ. അതേപോലെ തന്നെ ഈ അപ്പോൾ ജനങ്ങളാണ് അവിടുത്തെ സ്ത്രീത്ത്, ജനങ്ങളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സമത്വം അവകാശം ഉണ്ടായിരിക്കുമെന്ന് ഇന്ന് മനസ്സിലാക്കാലോ. ശരി, ഇനി നമ്മുടെ ഇന്ത്യക്കാരനായ അമർത്യ സെൻ, അത്
ശാസ്ത്രജ്ഞന്മാരാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ലോക സോറി സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് വ്യത്യാസം. അദ്ദേഹം പറയുകയുണ്ടായി ജനാധിപത്യത്തെ കുറിച്ച്, ലോക ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണസംവിധാനം ആണ് ജനാധിപത്യം. ലോക ആദരവ് പിടിച്ചു പറ്റുന്ന ഒരേ ഒരു ഭരണസംവിധാനമുണ്ട്, അതെന്താണ്? അതാണ് ജനാധിപത്യത്തിൽ നിന്ന് ആര് പറഞ്ഞു? അമർത്യാസൻ പറയുകയുണ്ടായി. അപ്പൊ ഇതാണ് ജനാധിപത്യത്തെ കുറിച്ച് നമുക്ക് വരേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഒരു പാഠഭാഗം ബന്ധപ്പെട്ട് ഇങ്ങനെ ജനാധിപത്യത്തിൽ നടത്തുന്ന സംവിധാനങ്ങൾ, ഇപ്പൊ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ കുട്ടികളല്ലേ, എന്തൊക്കെ നടക്കും? ഇപ്പൊ ക്ലാസ് മുറിയിലേക്ക് നമുക്ക് പോകാം. ഈ ക്ലാസ് മുറിയിൽ നമ്മുടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ആരെ തിരഞ്ഞെടുക്കുന്നു? യെസ്, ലീഡറെ തിരഞ്ഞെടുക്കുന്നു ഇല്ലേ? അപ്പൊ ഈ ലീഡറെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ടീച്ചറെ പറയാണ് ലീഡർ വേണമെന്ന്? അല്ലല്ലോ, അല്ല. നിങ്ങളെ കൊണ്ടൊക്കെ നിങ്ങളുടെ സമ്മതം ചോദിക്കും, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. അതിൽ ഭൂരിപക്ഷ അഭിപ്രായം നോക്കിയിട്ട് ആരുടെ പേരാണോ വരുന്നത് അദ്ദേഹം ലീഡറാവും. അതിനെ ക്ലാസ് ലീഡർ തിരഞ്ഞെടുക്കുക എന്നതൊരു ജനാധിപത്യ രീതിയാണ്. സ്കൂൾ ലീഡർ തിരഞ്ഞെടുക്കുക എന്നൊരു ജനാധിപത്യ രീതിയാണ്. സ്കൂൾ പ്രിൻസിപ്പൾ എന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ക്ലാസ് ടീച്ചർ എന്നതും ഒരു ജനാധിപത്യ രീതിയുടെ ഭാഗമാണ്. അങ്ങനെ പല ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പം എങ്ങനെ ഈ പഞ്ചായത്ത് ഭരണ സംവിധാനം എന്നത് ഒരു ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, മൂന്ന് തട്ടിലാണ് ഇതിൻ്റെ ഭരണ സംവിധാനം. ത്രിതല പഞ്ചായത്ത് ഭരണസംവിധാനം എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ തിരുവനന്തപുരത്ത് പോയിട്ട് സെക്രട്ടേറിയറ്റ് പോയിട്ട് നമ്മൾ കാര്യങ്ങൾ സാധിപ്പിച്ച് വരണ്ടേ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ. ഇന്ന് അവിടെ നിന്നും കൊണ്ട ഇന്ന് അതിൻ്റെ ചെറിയ രൂപമാണ് നമ്മുടെ പഞ്ചായത്ത്. പഞ്ചായത്ത് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ ചെറിയ രൂപമാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വളരെ ഭംഗിയായി നടക്കുന്നു. അതിന് വേണ്ട പ്രതിനിധികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അങ്ങനെ മൂന്ന് തട്ടിൽ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ ഗ്രാമപഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ഏറ്റവും മീതെ ജില്ലാ പഞ്ചായത്ത്. അങ്ങനെ മൂന്ന് തരത്തിലും ആളുകൾ ഭരണം നടത്തുന്നു. ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, ഇങ്ങനെ മൂന്നും ഭരണം നടത്തുന്ന സംവിധാനമാണ്. അപ്പം ഇതാണ് ജനാധിപത്യ രീതിയുടെ ഏകദേശ ഐഡിയ. മനസ്സിലായല്ലോ, ഇങ്ങനെയുള്ള സംവിധാനമാണ് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ പിന്തുടരുന്നത്. അപ്പോൾ ഇത് വളരെ എല്ലാവരും അംഗീകരിച്ച ഒരു രീതിയാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഏറ്റവും നല്ലൊരു ഭരണഘടനയുടെ ഉടമയാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ അതൊക്കെ ടീച്ചർ കടുത്ത അടുത്ത ഭാഗത്ത് പഠിക്കുക. ഇന്ന് നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. പഠിച്ച മനസ്സ് പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെറിയ മൂന്ന് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് നമുക്ക് നിർത്താം. ഒരു കുറച്ച് ഭാഗം എടുത്തിട്ട് അത് നന്നായി പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.